ിനടാത്മക സഭയും ഫ്രാൻസിസ് മാർപ്പാപ്പയും ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായി ഫ്രാൻസിസ് മാർപ്പാപ്പ ശുശ്രൂഷ സ്ഥാനമേൽക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ശുശ്രൂഷ ആരംഭിച്ച കാലം മുതൽ തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നത് സഭയുടെ സിനഡൽ സ്വഭാവത്തെക്കുറിച്ചാണ് സഭ എന്നാൽ സിനഡൽ സ്വഭാവത്തിൽ ജീവിക്കേണ്ട ഒരു വിശ്വാസ സമൂഹമാണെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് അടിസ്ഥാനപരമായി സഭ സിനഡൽ സ്വഭാവമുള്ളവളാണ് എന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധനം മൂന്നാം സഹസ്രാബ്ദത്തിൽ ദൈവം കതോലികാ സഭയെ ഒരു സിനഡാത്മക സഭയായിട്ടാണ് പ്രതീക്ഷിക്കുന്നത് വിഭാവനം ചെയ്യുന്നത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭിപ്രായത്തിൽ ഈ സിനഡാത്മക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവിഷ്കാരമാണ് മെത്രാൻമാരുടെ സിനഡ് എന്ന നയ്യാമിക സ്ഥാപനം ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം മെത്രാൻമാരുടെ സിനഡ് എന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഏറ്റവും അമൂല്യമായ തുടർച്ചയും പൈതൃകവും പാരമ്പര്യവുമാണ് രണ്ടാമതികാൻ സൂനഹ്ദോസിൻ്റെ ഏറ്റവും വലിയ ഫലങ്ങളിലൊന്നായി മെത്രാന്മാരുടെ സിനഡിനെ വിലയിരുത്തുന്ന ഫ്രാൻസിസ് മാർ പാപ്പ കൗൺസിലിൻ്റെ അനന്തരഫലങ്ങളിൽ മാത്രമായി അതിനെ പരിമിതപ്പെടുത്തുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഏറ്റവും പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യത്തിൻ്റെ ആവിഷ്കാരം കൂടിയാണത് ആദിമസഭയുടെ അതായത് ഒന്നാം സഹസ്രാബ്ദത്തിലെ സഭയുടെ സിനഡൽ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രാന്മാരുടെ സിനഡിനെ വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പാപ്പ ശുശ്രൂഷയുടെ തുടക്കത്തിൽ തന്നെ ഈ കൂട്ടായ്മയെ വളർത്താൻ പരമാവധി ശ്രമിക്കുമെന്ന് പ്രസ്താവിച്ചത് ഈ ഘട്ടത്തിലാണ് മെത്രാൻമാരുടെ സിനഡിൻ്റെ നിലവിലുള്ള കാനൂനിക നിർദ്ദേശങ്ങളിലും നിയമാവലിയിലും ചില തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും നടത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഈ നിയമ ഭേദഗതികൾക്കും പരിഷ്കരണങ്ങൾക്കും അദ്ദേഹം വ്യക്തമായ രണ്ട് ഉറവിടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്നാമത്തേത് സിനഡുകളും പ്രാദേശിക കൂടിച്ചേരലുകളും കൊണ്ട് അതിസമ്പന്നമായി കിടക്കുന്ന സഭയുടെ കഴിഞ്ഞ കാലം തന്നെയാണ് അതിൽ വിശേഷിച്ചും സഭയ്ക്കുണ്ടായിരുന്ന സിനഡാത്മക രൂപഘടനയെ അദ്ദേഹം എടുത്തു പറയുന്നു ആ കാലഘട്ടത്തിൽ സഭയ്ക്ക് ഉണ്ടായിരുന്നത് പ്രവർത്തനക്ഷമതയുള്ള സിനഡാത്മകതയും സിനഡൽ ആയ അധികാര ക്രമീകരണങ്ങളുമായിരുന്നു ആദിമസഭയെ സംബന്ധിക്കുന്ന ഈ വസ്തുതയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ചില തിരുത്തലുകൾ സഭയിൽ നടപ്പിൽ വരുത്താൻ പ്രേരിപ്പിക്കുന്നത് രണ്ടാമതായി കത്തോലിക സഭയുടെ സിനഡൽ ശൈലിയുടെ വീണ്ടെടുപ്പിനായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഓർത്തഡോക്സ് സഭകളുടെ സിനഡൽ പാരമ്പര്യമാണ് അവരുടെ മേൽപ്പെട്ട ശുശ്രൂഷകരുടെ കൂട്ടായ്മ ശൈലിയിൽ നിന്നും സിനഡലായ രൂപഭാവങ്ങളിൽ നിന്നും കത്തോലിക സഭയ്ക്ക് ധാരാളം പഠിക്കാനുണ്ട് എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ പ്രസ്താവന എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു മെത്രാൻമാരുടെ സിനഡെന്ന നൈയാമിക സ്ഥാപനത്തിന് ഇതുവരെയുള്ള അതിൻ്റെ പാരമ്പര്യ അധികാര സ്വഭാവത്തെ വർദ്ധിപ്പിക്കുക എന്നതല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തുന്ന ഘടനാപരമായ നവീകരണങ്ങളുടെ ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മെത്രാൻമാരുടെ സിനഡെന്ന നൈയാമിക സ്ഥാപനം ദൈവജനത്തെ ശ്രവിക്കാനുള്ള ഒരു ഉപകരണമായി മേൽക്കുമേൽ വളരണമെന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രാന്മാരുടെ സിനഡിനെ സാർവത്രിക തലത്തിലെ ഒരു നിർണായക ഘടകമായാണ് കാണുന്നത് ഒരു സിനഡൽ സഭാരൂപീകരണത്തിൽ വികേന്ദ്രീകരണ സ്വഭാവമുള്ള നിയമ സ്ഥാപനമായി മെത്രാൻ സമിതി അടിയന്തരമായി മാറേണ്ടതുണ്ട് എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു ഈ നയ്യാമിക സ്ഥാപനത്തിൻ്റെ സമഗ്രമായ ഒരു നവീകരണമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും അതിനായി മൂന്ന് ദൈവശാസ്ത്ര അടിസ്ഥാനങ്ങളെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒന്നാമതായി മെത്രാൻ സമിതിയുടെ പ്രാഥമിക സ്വഭാവത്തെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവതരിപ്പിക്കുന്നത് മെത്രാൻ സമിതി സാർവത്രിക സഭയിൽ മേൽപ്പെട്ട ശുശ്രൂഷയെ പ്രതിനിധീകരിക്കുന്ന ഒരു നയ്യാമിക സ്ഥാപനമാണ് രണ്ടാമതായി ഒരു സിനഡൽ സഭയെ പണിതുയർത്തുന്നതിനാവശ്യമായ മേൽപ്പട്ടക്കാരുടെ കൂട്ടായ്മയെ ആവിഷ്കരിക്കാൻ പോന്ന ഒരു സ്ഥാപനമാണിത് സഭയിലെ മെത്രാൻ ശുശ്രൂഷയുടെ പ്രാതിനിധ്യ സ്വഭാവമുള്ള പ്രകാശനമാണ് സിനഡ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ കൃത്യമായി പറയുന്നുണ്ട് മൂന്നാമതായി ഒരു സിനഡൽ സഭയിലെ ചലനാത്മകതയെ പ്രകടിപ്പിക്കാനും ആവിഷ്കരിക്കാനുമുള്ള അതിൻ്റെ കഴിവാണ് വികേന്ദ്രീകരണ സ്വഭാവത്തോടെയുള്ള മെത്രാന്മാരുടെ സിനഡ് സഭാജീവിത വഴിയിൽ നിർണായകമാകുന്നത് മേൽപ്പറഞ്ഞ മൂന്ന് ദൈവശാസ്ത്ര ദർശനങ്ങളിലാണ് തന്നെ മെത്രാന്മാരുടെ സിനഡിൻ്റെ നവീകരണം കാലത്തിൻ്റെ അനിവാര്യതയായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാണുന്നത് പക്ഷേ നിലവിലെ മെത്രാന്മാരുടെ സിനഡിൻ്റെ നിയമാവലിയെ വിശകലനം ചെയ്യുമ്പോൾ ദൈവജനത്തെ ശ്രവിക്കാനുള്ള ഒരു ഇടവും മെത്രാൻമാരുടെ സിനഡെന്ന നൈയാമിക സ്ഥാപനം ഒരുക്കുന്നില്ല എന്നതാണ് സത്യം നിലവിലെ കാനോനിക നിയമങ്ങളും ചട്ടക്കൂടുകളും അനുസരിച്ച് ഈ സ്ഥാപനം പൂർണമായും മെത്രാന്മാർക്ക് മാത്രമായി മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് മേൽപ്പെട്ട ശുശ്രൂഷകരുടെ മാത്രം സമിതിയായി മാറിക്കഴിഞ്ഞ ഈ നയാമിക സ്ഥാപനത്തിൻറെ ഇത്തരത്തിലുള്ള മേൽപ്പെട്ട സ്വഭാവത്തെ നിലനിർത്തുക എന്നതല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലക്ഷ്യം ഇങ്ങനെ ദൈവജനത്തിൽ നിന്നും മാറി വേറിട്ട് നിൽക്കുന്ന ഒരു ഉപകരണമായി മെത്രാന്മാരുടെ സിനഡ് മാറുന്നതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് യാതൊരു താൽപ്പര്യവുമില്ലെന്നു മാത്രമല്ല ഇത് മേൽപ്പെട്ട ശുശ്രൂഷകരുടെ മാത്രം ഇടപാടായി മാറുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സിനഡാത്മക ചൈതന്യത്തിന് ചേരുന്നതല്ല എന്ന വിലയിരുത്തൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് മെത്രാൻമാരുടെ സിനഡെന്ന നയ്യാമിക സ്ഥാപനത്തിൽ നിന്ന് മെത്രാന്മാരെ നീക്കം ചെയ്യുക എന്നതല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറിച്ച് ഈ നയ്യാമിക സ്ഥാപനത്തെ ദൈവജനത്തിൻ്റെ ഗന്ധമുള്ളതാക്കി മാറ്റാനുള്ള അന്വേഷണമാണ് ഫ്രാൻസിസ് മാർപാപ്പ നടത്തുന്നത് മുഴുവൻ ദൈവജനത്തിൻ്റെയും സ്വരം ഉയർത്താൻ പോന്ന അനുയോജ്യവും ഫലപ്രദവുമായ ഒരു ഉപകരണമായി മെത്രാന്മാരുടെ സിനഡ് വളരണമെന്നാഗ്രഹിക്കുന്ന ഫ്രാൻസിസ് പാപ്പ സാർവത്രിക സഭയിലെ മാമോദിസ സ്വീകരിച്ച മുഴുവൻ വിശ്വാസികളുടെയും സ്വരം പ്രത്യേകമായി മെത്രാന്മാരിലൂടെ ഉയർന്നു ഉയർന്നുവരുവാനും അതിനെ അവതരിപ്പിക്കുവാനുമുള്ള ഉപകരണമെന്ന നിലയിലാണ് മെത്രാന്മാരുടെ സിനഡിനെ വിലയിരുത്തുന്നത് ഈ അർത്ഥത്തിൽ സഭയുടെ അടിസ്ഥാന ഘടകമായ സിനഡൽ സംവിധാനത്തിൻ്റെ വാചാലമായ പ്രഘോഷണവും പ്രകടനവുമാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ മെത്രാന്മാരുടെ സിനഡ് എന്ന നൈയാമിക സ്ഥാപനം മെത്രാന്മാരുടെ സിനഡ് എങ്ങനെയാണ് ദൈവജനത്തിൻ്റെ ഗന്ധമുള്ളതും ദൈവജനത്തിൻ്റെ സ്വരവുമാകുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് ദൈവജനത്തിന് സ്വരം കൊടുക്കുവാൻ സാധ്യമാകുന്ന രീതിയിൽ മെത്രാന്മാരുടെ സിനഡിനെ മാറ്റാൻ കഴിയുന്നത് ദൈവജനവുമായുള്ള കൂടിയാലോചനകളിലൂടെയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ കരുതുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ദൈവജനവുമായുള്ള യഥാർത്ഥവും സജീവവുമായ കൂടിയാലോചനകൾ മെത്രാൻമാരുടെ സിനഡിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നത് സഭാഭരണത്തിൽ നല്ലതും ഗുണപ്രദവുമാണെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു ഈ അർത്ഥത്തിൽ മെത്രാന്മാരുടെ സിനഡ് എന്ന നൈയാമിക സ്ഥാപനം സാധാരണ മേൽപ്പെട്ട ശുശ്രൂഷകരുടെ സമ്മേളനമോ കൂടിച്ചേരലോ ആകാതെ വളർച്ചയുടെ പുതിയ തലങ്ങളിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് മെത്രാന്മാരുടെ സിനഡ് എന്ന സമ്മേളനത്തിലേക്ക് വരുന്ന മെത്രാൻമാർ സിനഡിനു മുൻപും സിനഡിൽ വെച്ചും മറ്റുള്ളവരുമായി കൂടിയാലോചന നടത്തുന്നു ദൈവജനവുമായി സിനഡൽ സമ്മേളനങ്ങൾക്ക് മുൻപ് തന്നെ കൂടിയാലോചനകൾ നടത്തണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിർദ്ദേശിക്കുന്നത് സത്യത്തിൽ ദൈവജനവുമായുള്ള മേൽപ്പെട്ട ശുശ്രൂഷകരുടെ ഈ കൂടിയാലോചനകൾ സഭയുടെ നവീകരണത്തെ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് അതോടൊപ്പം മെത്രാന്മാരുടെ സിനഡ് എന്ന കാനൂനികമായ സമ്മേളനത്തിൻ്റെ ഘടനാപരമായ തിരുത്തലുകളിലൂടെ ആദിമസഭയുടെ സിനഡൽ ചൈതന്യത്തിലേക്ക് സഭയെ തിരികെ നടത്താനുള്ള ശ്രമമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിറവേറ്റുന്നത് ഇവിടെ മെത്രാന്മാരുടെ സിനഡ് എന്ന നയ്യാമിക സ്ഥാപനം മെത്രാന്മാരുടെ മാത്രം പതിവ് കൂടിച്ചേരലുകൾക്കപ്പുറം ചില നവഅർത്ഥഭൂമികയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പുതിയ ഭൂമികയിൽ ദൈവജനത്തെ ശ്രവിക്കാനുള്ള വേദി മെത്രാന്മാരുടെ സിനഡ് സൃഷ്ടിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മേൽപ്പെട്ട ശുശ്രൂഷക്കാരും റോമിലെ മെത്രാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഘടനാപരമായ ആവർത്തനം മാത്രമല്ല മെത്രാന്മാരുടെ സിനഡ് മറിച്ച് അതിൻ്റെ പതിവ് ശൈലികളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് തീർത്തും പുതിയ ഒരു പന്ഥാവിലേക്ക് ഈ നയ്യാമിക സ്ഥാപനത്തെ നടത്തുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രാന്മാരുടെ മാത്രം സമ്മേളനം എന്ന തറഞ്ഞുപോയ മുദ്ര പറിച്ചു മാറ്റി പകരം അതിന് ദൈവജനത്തിൻ്റെ സ്പർശനം കൊടുക്കുകയാണ് ഫ്രാൻസിസ് പാപ്പ ഇവിടെ ചെയ്യുന്നത് മെത്രാൻമാരോടൊപ്പം അൽമായരും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു പുതിയ ഭാവം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ നയ്യാമികമായ തിരുത്തലുകളിൽ നമുക്ക് വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ മെത്രാന്മാരുടെ സിനഡ് എന്ന നൈയാമിക സ്ഥാപനം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമഗ്രതയുടെയും ഐക്യത്തിൻ്റെയും വഴിയാണ് ഈ വഴിയിലേക്ക് സഭ മാറുമ്പോഴാണ് മെത്രാന്മാരുടെ സിനഡ് എന്ന നയ്യാമിക സ്ഥാപനം തന്നെ ഒരു സഹയാത്രിക സ്വഭാവമുള്ളതായി മാറുന്നത് ചുരുക്കത്തിൽ സഭയിലെ സഭയിലെ മേൽപ്പെട്ട ശുശ്രൂഷകരും റോമിലെ മെത്രാനും അൽമായരും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ അടയാളമാണ് ഫ്രാൻസിസ് പാപ്പായുടെ കാഴ്ചപ്പാടിലെ മെത്രാൻമാരുടെ സിനഡ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ജീവിക്കുന്ന സഭാമക്കൾ ആരും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നില്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നത് സഭയിൽ അസാധ്യവുമാണ് മറിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ് റോമിലെ മെത്രാനും മറ്റ് എല്ലാ മെത്രാൻമാരും വൈദികരും അൽമായരും ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത് മറിച്ച് എല്ലാവരുടെയും യാത്ര ഒരുമിച്ചാണ് ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന സഹയാത്രികരായ അജഗണത്തിലെ ഭാഗഭാക്കുകളാണ് നമ്മൾ ഓരോരുത്തരും ഈ അർത്ഥത്തിൽ സഭയിലെ അധികാരികളും ശുശ്രൂഷകരും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന നിമിഷമാണ് മെത്രാന്മാരുടെ സിനഡ് അതുകൊണ്ട് മേൽപ്പെട്ടക്കാരുടെ ദൃശ്യപരത വ്യക്തമാക്കുന്ന ഒരു നയ്യാമിക സ്ഥാപനമല്ല മെത്രാന്മാരുടെ സിനഡ് മെത്രാന്മാരുടെ സിനഡിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിലയിരുത്തലിന് പ്രസക്തിയേ ഇല്ലെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് മാമോദിസ സ്വീകരിച്ച എല്ലാ വിശ്വാസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെത്രാന്മാരുടെ സിനഡ് യഥാർത്ഥത്തിൽ സഭാത്മകമായ വെളിപ്പെടുത്തൽ ആയി മാറുകയാണ് ചെയ്യുന്നത് അതായത് വിശ്വാസത്തിൻ്റെ കണ്ണുകളോടുകൂടി ദൈവത്തിൻ്റെ ഹൃദയത്തോടുകൂടി യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ചർച്ച ചെയ്ത് പരസ്പരം പങ്കുവച്ച് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സഭയുടെ അടയാളപ്പെടുത്തലാണ് മെത്രാന്മാരുടെ സിനഡ് ഈ യാത്രയിൽ ബഹുസ്വരതയ്ക്ക് അതിൻ്റേതായ സ്ഥാനവും പ്രാധാന്യവുമുണ്ട് വിവിധങ്ങളായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളുമുള്ള ഈ സഹയാത്രിക വഴിയിൽ മേൽപ്പറഞ്ഞ വ്യത്യസ്തതകളൊന്നും സഭയുടെ ഐക്യത്തെ നശിപ്പിക്കുകയോ അതിന് ക്ഷതമേൽപ്പിക്കുകയോ ചെയ്യുന്നില്ല അതേസമയം ഈ സഹയാത്രിക സ്വഭാവത്തെ കൂടുതൽ സമ്പന്നമാക്കുകയും യാത്ര ചെയ്യുന്നവർ തമ്മിലുള്ള സംഭാഷണങ്ങളും സംവാദങ്ങളും അവയ്ക്ക് ഊർജ്ജം പകരുകയാണ് ചെയ്യുന്നത് സഭ കേവലം മുൻകൂട്ടി ഒരുക്കിയതും മാറ്റപ്പെടാത്തതുമായ ചില രൂപരേഖകളിലേക്ക് തന്നെ തന്നെ ഒതുക്കുന്നില്ലെന്ന് ഈ ബഹുസ്വരതയുടെയും വ്യത്യസ്തതകളുടെയും പശ്ചാത്തലത്തിൽ നമുക്ക് പറയാനാവും ഈ ബഹുസ്വരതയുടെ വഴിയിൽ മേൽപ്പറഞ്ഞ വ്യത്യസ്തതകളൊന്നും സഭയുടെ ഐക്യത്തെ നശിപ്പിക്കുകയോ അതിന് ക്ഷതമേൽപ്പിക്കുകയോ തന്നെ സഭയിൽ പലതരത്തിലുള്ള ചർച്ചകൾക്കും സംഭാഷണങ്ങൾക്കും പ്രസക്തിയുണ്ട് ഇതിനോടൊപ്പം തന്നെ വിശ്വാസം ജീവിക്കപ്പെടുന്ന ഓരോ പ്രദേശത്തിൻ്റെയും സാംസ്കാരിക സവിശേഷതകൾക്കും പ്രത്യേകതകളുമനുസരിച്ച് സഭ പല തരത്തിലുള്ള സാംസ്കാരിക അനുരൂപങ്ങളുടെ വഴികളും തേടേണ്ടതുണ്ട് പതിവ് ശൈലികളും വഴികളും മാറ്റിവെച്ച് സാംസ്കാരിക അനുരൂപനത്തിൻ്റെ പുതിയ മേഖലകളിലേക്കും വഴികളിലേക്കും യാത്ര ചെയ്യുമ്പോൾ അവൾക്ക് മേൽപ്പറഞ്ഞ സിനഡൽ ചർച്ചകളും സംവാദങ്ങളും സംഭാഷണങ്ങളും അനിവാര്യമാണ് അവയെ കൂടാതെ സഭയ്ക്ക് മേൽപ്പറഞ്ഞ സാംസ്കാരിക അനുരൂപനത്തിൻ്റെ വഴികളിലേക്ക് പ്രവേശിക്കാനാവില്ല അങ്ങനെ പല സംസ്കാരങ്ങളിൽ പല രാജ്യങ്ങളിൽ ജീവിക്കുന്ന സഭകൾ തമ്മിലും ചർച്ചകളും സംഭാഷണങ്ങളും നടക്കുമ്പോഴാണ് സഭയുടെ ബഹുസ്വരതയുടെ ആഴവും സൗന്ദര്യവും സമ്പന്നതയും മറനീക്കി പുറത്തുവരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭിപ്രായത്തിൽ മെത്രാന്മാരുടെ സിനഡ് എന്ന നൈയാമിക സ്ഥാപനം ദൈവജനത്തെ കേൾക്കാനുള്ളതാണ് ദൈവജനത്തെ ശ്രവിക്കാനുള്ള നടപടികൾ ആരംഭിക്കേണ്ടതും സംഭവിക്കേണ്ടതും സഭാജീവിതത്തിൻ്റെ ഏറ്റവും അടിത്തട്ട് മുതലാണ് അഥവാ സഭാജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലുമാണ് ഈ ശ്രവണ പ്രക്രിയ നടക്കേണ്ടത് മേൽപ്പറഞ്ഞ കേൾക്കൽ പ്രക്രിയയുടെ അവസാനത്തെ ബിന്ദുവാണ് മെത്രാന്മാരുടെ സിനഡ് മാറി വരുന്ന കാലഘട്ടങ്ങൾക്കും അനുസരിച്ച് സഭ സ്വീകരിക്കേണ്ട പുതിയ വഴികൾ അവൾക്ക് വെളിവാക്കപ്പെടുന്നത് ഈ കൂടിയാലോചനകളിലൂടെയാണ് സഭ സഭ ഉപേക്ഷിക്കേണ്ട വഴികൾ അവൾക്ക് മനസ്സിലാകുന്നതും ഈ ചർച്ചകളിലൂടെ തന്നെയാണ് മേൽപ്പറഞ്ഞ ചർച്ചകളിലേക്കും ശ്രവണ പ്രക്രിയകളിലേക്കും തന്നെ തന്നെ കൊടുക്കാൻ കഴിയാത്ത സഭ പുതുമകളുടെ നേരെ കണ്ണടയ്ക്കുന്നു എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിലയിരുത്തുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭിപ്രായത്തിൽ പരസ്പരം ശ്രവിക്കാൻ തയ്യാറാകാത്ത സഭ ദൈവം തീർക്കുന്ന വിസ്മയങ്ങൾക്കു നേരെ അവളുടെ വാതിൽ സ്വയം കൊട്ടിയടയ്ക്കുന്ന സഭയാണ് ഇത്തരം പ്രതിരോധത്തിൻ്റെ കോട്ട തീർക്കലുകളിലൂടെ സഭ സ്വയം അവളുടെ വിശ്വാസ്യതയുടെ മാറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് സിനഡൽ സമ്മേളനങ്ങളും മെത്രാന്മാരുടെ സിനഡിൻ്റെ അനുഭവങ്ങളുമാണ് സഭയെ അവളുടെ വിശ്വാസത്തെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ളവളാക്കി മാറ്റുന്നത് അതായത് വിശ്വാസം സംരക്ഷിക്കേണ്ടത് അതിൻ്റെ അക്ഷരങ്ങളിലല്ല ആത്മാവിലാണെന്ന് സഭയ്ക്ക് മനസ്സിലാകുന്നതും ഈ കാര്യം സഭ അനുഭവിച്ചറിയുന്നതും മെത്രാന്മാരുടെ സിനഡൽ സമ്മേളനങ്ങളിലാണ് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിലയിരുത്തുന്നത് ഓരോ സിനഡൽ സമ്മേളനങ്ങളും സഭയോട് ആശയങ്ങളല്ല വ്യക്തിയാണ് പ്രധാനപ്പെട്ടത് എന്ന് വിളിച്ചു പറയുന്നുണ്ടെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അതിനാൽ സഭ അവളുടെ മൂല്യശ്രേണികൾ തിരുത്തി തിരുത്തിയെഴുതുന്നത് സിനഡിൻ്റെ അവസരങ്ങളിലാണ് മനുഷ്യൻ തീർക്കുന്ന സൂത്രവാക്യങ്ങളോ ഘടനകളോ അല്ല മറിച്ച് ദൈവത്തിൻ്റെ പരിധികളില്ലാത്ത സ്നേഹം തന്നെയാണ് സഭയ്ക്ക് വേണ്ടതെന്ന് സഭ സ്വയം തിരിച്ചറിയുന്നത് മേൽപ്പറഞ്ഞ സിനഡിൻ്റെ നിമിഷങ്ങളിലാണെന്ന് ചുരുക്കം ഈ അർത്ഥത്തിൽ ദൈവസ്നേഹത്തിൻ്റെ മുഖം സഭ വീണ്ടും കണ്ടെത്തുന്ന നിമിഷമാണ് സിനഡൽ വേളകൾ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത് മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ സിനഡൽ സമ്മേളനങ്ങളിലും സിനഡിൻ്റെ നടപടിക്രമങ്ങളിലും മാത്രമല്ല സിനഡിൻ്റെ ഔദ്യോഗികമായ പര്യവസാനത്തിന് ശേഷവും സഭയിൽ വെളിവാക്കപ്പെടുന്നുണ്ട് ഒരുമിച്ച് നടക്കലിൻ്റെ വഴികളിലേക്ക് സഭ സിനഡിന് ശേഷവും യാത്ര ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനഡിൻ്റെ പര്യവസാനം യഥാർത്ഥത്തിൽ അവസാനമല്ല മറിച്ച് ആ സിനഡിൻ്റെ ആരംഭമാണ്